നിന്നെ പ്രസവിച്ച മാതാവായി മറിയാമും നിന്നെ മാമോദീസാമുഖ്യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കും, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്നെ മാതാവ് വിശുദ്ധൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ മേഘസുധാ ഭജനമദാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമദായി ഋതിരഹിത കാരുണ്യതാർത്ഥ്യന്മാർത്ഥൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായ വിമലദശുചിയൻ ദീവയുള്ള മഹിമാവിയലും ദൈവജനത്രി കന്യകയാ മറിയാമീന്നും വേദമതൻ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാം പശിഹ നിജമൃതിയാലിവർദ് ഹൃദയെ മെലിച്ച് നിഹനീച്ചോനെ അപരിപാവന തൃപ്തിക സുവിതാവോടോപം ജീവനിഴും ഋക്കുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം ദൈവമേ. പരിശുദ്ധനാകുന്നു പരിശുദ്ധനായ പൗലോസ് ലീഹാ
തിമോത്യോസ് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാരക്മോ എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പടാചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല കിട്ടിയാലും ചട്ടപ്രകാരം പോരായകയിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായ ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ആഹായ് ബാരക്മോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അറഹിമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ജനങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ യോഹാനോൻ ശ്ലീഹായിൽ നിന്നും ശരീരം ധരിച്ചു വന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായുടെ വ്യാപാരകാലത്ത് ഇവായി പ്രകാരം സംഭവിച്ചു. ഇപ്പോൾ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നു. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു. നീ ലോകത്തിൽ നിന്നവരെ എടുക്കണമെന്നല്ല, ദുഷ്ടിൽ നിന്നവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. പിതാവേ, നിന്റെ വചനം സത്യമാകയാൽ നീ നിന്റെ സത്യമൂലം അവരെ ശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാകാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാകുന്നു അപേക്ഷിക്കുന്നത്. അത് പിതാവേ, നീ എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കത്തക്ക വിധം അവർ തമ്മിലൊന്നായിരിപ്പാൻ നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയാകുന്നു. നാം ഒന്നായിരിക്കുന്ന പ്രകാരം അവരും ഒന്നായിരിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള മഹിമയെ ഞാൻ അവർക്ക് കൊടുത്തു. അവർ സമ്പൂർണമായി ഒന്നാകേണ്ടതിന് നീ എന്നെ അയച്ചുവെന്നും നീ എന്നെ സ്നേഹിച്ച പ്രകാരം ഞാനവരെ സ്നേഹിച്ചുവെന്നും ലോകമറിയുവാനായി ഞാൻ അവരിലും നീ എന്നിലും സ്തുതി ചെയ്യുന്നു. പിതാവേ, ലോകാരംഭത്തിന് മുമ്പേ നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള മഹത്വം നീ എനിക്ക് നൽകിയിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ കൂടെ അവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം നിന്നെ അറിഞ്ഞില്ല, എന്നാൽ ഞാൻ നിന്നെ അറിഞ്ഞു. നീ എന്നെ അയച്ചുവെന്ന് ഇവരും അറിഞ്ഞു.
നിനക്ക് എന്നോടുള്ള സ്നേഹം ഇവരിൽ ഉണ്ടാവാനും ഞാൻ അവരിലാകുവാനുമായി നിന്റെ നാമം ഞാൻ അവരെ അറിയിച്ചു, ഇനി അറിയിക്കുകയും ചെയ്യും. ബാർഹിമോർ ശൈനോ അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനുവാദ നല്ല ഉന്നതിയും നിധിയോടാതകരേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങൾ പ്രസാദിക്കുകയും ദൂരദർശിമാരുടെ ബലികൾ ഇഷ്ടപ്പെടുകയും ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കിസദേക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമുവേലിനും തൻ്റെ ദൃഷ്ടാന്തത്തെ സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും ദ്രുതമായി ഏറ്റുമറിയപ്പെട്ട് ഉത്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകദൈവമായ കർത്താവിന് ദൈവികമാവുന്ന ഈ സ്തോത്രയാവും അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സാലപെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിൽ വടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉലഭുന്യവുമോ സ്വതഹായ ർക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്ദ്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ സിംഹങ്ങളാകുന്ന എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും ആയിച്ചു കളയണമേ. ഉത്തമനായുള്ളവേതേതോ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസുകളിൽ കരുണയും കൃപയുമാകുന്ന പനി നീർ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ,
ഞങ്ങൾക്കും ആർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായിരുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ കോപോണികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ കൃഷിയെ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളെ സൃഷ്ടിച്ച ഈ ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവിഷമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാൽ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അജ്ഞതയ്ക്കും വേണ്ടി ബലി നിന്നെ കണയ്ക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. സ്വർഗീയവും മാന്ത്രികവുമായ ബലിപീഠത്തിന്മേൽ പരമളവാസനയായി ഇതിനെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. നീതിമാനായ ഹാബീലിൻ്റെ കാഴ്ചയും നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ ഫലവഴിപാടുകളും മോശയുടെയും അഹറോൻ്റെയും ആചാരത്തെ ശുശ്രൂഷയും ശമുവേലിൻ്റെ സമാധാനയാഗങ്ങൾ നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നീ സ്വീകരിക്കണമേ. പരിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാരത്തെ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ നീ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ബലി നിനക്ക് അർപ്പിക്കുവാനും ന്യായവിധി ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിപ്പാനും ഞങ്ങളെയും യോഗ്യരാക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും ഭാവ്യമാനദാസനാവുന്ന ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവന വിശുദ്ധിയുള്ള റൂഹ പരിശുദ്ധൻ താൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന ശ്വാസികളായി പോയവരുടെയും ആത്മാക്കൾ മേൽ
മനസ്സലിവ് ദോഹോ നീ കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ തൻ്റെ ദാസൻ്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സ്വന്തമുള്ളവനും സകലവും താൻ മാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ഇറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കും ജീവനുള്ളവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ വലിയ മാതൃത്വങ്ങളെയും വരുവാനിരിക്കുന്നവരും തന്റെ രാജ്യത്തിന് അസാമില്ലാത്തവരുമായ യേശുവിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരനും ശ്രേഷ്ഠരുമേ, ഞാൻ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ഏറ്റുപറഞ്ഞ് മനുഷ്യപോലെയും വരുവാനിരിക്കുന്ന പുതിയ ജീവനമായ നോക്കി പാർക്കുന്നു. സമയ ചെയ്യ
സ്നേഹവും നൈകമധ്യവും പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലങ്ങളും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും ദുർവേഷം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോഭൂല സുബാൻലുൽമീ. ആമേൻ. നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം സലശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻലുൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവവക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും സ്തോത്രവും ആകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാട് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ വലഭാഗെ മിശിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളും ദൈവമായ കർത്താവേ,
ഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമാന്മാരോട് ഒരുമിച്ച് ധൃതസ്തുതികളാൽ നിന്നെ പോഴ്ത്തുവാൻ ഞങ്ങളും യോഗ്യരായി ഭവിക്കണമേ. പദഹോയേന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനം പരിപാലിക്കുന്നവനായ താൻ ഭാവികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ കഷാനുഭവത്തിൻ്റെ രാത്രിയിൽ തൃക്കൈലപ്പമെടുത്ത് ദൈവമേ നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനേർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് താൻ അരുൾ ചെയ്തു. ും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായും താൻ സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങിപ്പാനും ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനേർക്ക് വേണ്ടിയും ചെറിയപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്ന് താൻ അരുൾ ചെയ്തു. വരുന്നതുവരെ എൻ്റെ സ്മരണയ്ക്കായി പ്രാരം നിങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇവാദൻ്റെ സ്ലീഹന്മാരെ തൻ പരമേൽപ്പിച്ചു. അദാമോദോസേനോ സർവശക്തിയുള്ള പിതാവേയും ചെയ്യുന്നു നിന്റെ മനുഷ്യാവതാരത്തിലെ സകല രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭയെ ഓർക്കുന്നു. ഓരോരുവനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അനുസരണമായ പ്രതിഫലം നൽകുന്ന പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്നോടും നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമെന്ന് പശ്ചാത്താപൂർവപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. പിതായ്ക്കിലാപൂഖാതുമറോ ും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു.
ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴി എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ധനമരുളണമേ കർത്താവേനോട് ധനമരുളണമേ കർത്താവേനോട് ധനമരുളി ഉത്തമനെ ദയതോന്നി ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ജീവനുണ്ടാക്കുന്ന ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുടെ ദൈവമായ വിശ്യാദം ശരീരവുമായി ആഖി തീർക്കുമാകട്ടെ. പുതിയ നിയമത്തിൻ്റെ രക്തവും രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായി മിശിയാതും രക്തവുമായി ആക്കി തീർക്കുമാകട്ടെ. ശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന സകലർക്കും അടങ്ങളുടെ പരിഹാരത്തിനായി തീരുകയും തന്മൂലം അവർ നിത്യജീവനവകാശികളായി തീരുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതിന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്താൽ നിലനിർത്തപ്പെട്ട പോരുന്ന നമ്മുടെ പാത്രയർഗീസന്മാരായ ആബോൻമാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോൻമാർ ബസേലിയോസിന് വേണ്ടിയും ആബോൻമാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ ഈ വന്ദ്യപിതാക്കന്മാർക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്തും ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ആവേ നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്കുത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. നിന്റെ സത്യവചനത്തെ ശരിയായി അഭ്യസിപ്പിക്കുന്ന നല്ല ഇടയന്മാരെ നീ അതിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാറക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളകപ്പെട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഭാവേ ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ.
അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോർ നാലു ഭാഗമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേവറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികൾ സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അദൃശ്യനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. കരുണയില്ലാതെ യജമാനന്മാരുടെ കൈകളിൽ ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പറക്കുമോ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലേഹന്മാരെയും ഏവങ്കീലിസ്റ്റന്മാരെയും സഹദയന്മാരെയും മൗധ്യാനന്മാരെയും ഭാഗ്യവാനും തന്റെ ജമാനന് മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോൻ മാംദാനായും ഷമാഷന്മാൽ പ്രധാനയും സഹദയന്മാൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ സേഫാനോസിനെയും ശ്ലീഹന്മാൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ശേഷം സരശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ സംരക്ഷിച്ചുകൊള്ളണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ർക്കുമോർ ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തന്തിനോ പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നകദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർശ്ലീമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദീപനാസിയോസും അത്താനാസിയോസും യോലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും മന്തിമോസും യവാനിസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറേലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവ മാതാവെന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രകേസ് മാർസേവെറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയ കോപവൃദ്ധാനായും മാറപ്രേമും മാറിയ കോപം മാറിസഹാക്കുമാർ ബാലായും ദുഃഖിതന്മാർ തലവനായ മാർബർസോമായും മാർഷമോന്ദസ്വനിയും തിരഞ്ഞെടുക്കപ്പെട്ട മറബഹായും
എൽദോ മാർബസേനിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്നാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതിൻ്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആമീൻ. ബാർക്കുമോർ അരൂപികളുടെയും സകല ജഡങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയർന്നവരായ ഈ പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചു പോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോണ്ണട്ടസിച്ച് പറയണം. കരുണയോട് ഞങ്ങളെ പരേതരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ പുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ ഓരോനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചുപോലെയും പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. പാവേ ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും കൃഷി അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമവും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മൗത്തപ്പെടുകയും പോഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോഭൂലസൂബാൽമീ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവന് നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഒട്ടും
നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും ഇടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ പരിശുദ്ധ റൂഹായെ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ തൃക്കൈകളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. പ്രാർത്ഥനകൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനുമായ ദൈവമേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധനായ നിന്റെ പുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായ കർത്തൃപ്രാർത്ഥന നുറുങ്ങി ഹൃദയത്തോടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ദൈവമായ കർത്താവേ, ദുഷ്ടനും എല്ലാവിധ നിയമലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ.
ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങൾക്കും ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ പാപപരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ദൈവമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലോനിക്കുന്നു. ആവേ ജാതന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവയിലെ ആളുകളെയും വലത് കൈ ആവശിച്ച് ആശീർവദിക്ക് മാറാകണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിരിക്കും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയം ഭൂമനാദിന്ദവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന വിശുദ്ധ തീർത്ഥത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകമായല്ലാതെ പരിശുദ്ധനില്ല. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ അമൂല്യമായ കക്ഷാനുൾ മൂല ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ായിട്ടുള്ളതും ഉണ്ടാവാനുള്ളതുമാണ് സാലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ ഭർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഹല്ലേലൂയ്യ.
ഹല്ലേലൂയാ നിൻ വലമായി രാജഭാമിനിയും കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ്റെ
തന്നെ. പുറത്ത് നിൽക്കുന്നവർക്ക് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ കാണുവാനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്, കസേരയുമുണ്ട്. അതുകൊണ്ട് വെളിയിൽ നിന്ന് പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഏറ്റവും ശ്രേഷ്ഠരായ പിതാക്കന്മാരെ, സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, ഓർപ്പിസ്കോപ്പന്മാരെ, റമ്പാച്ചന്മാരെ, ശമാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ചുങ്ങന്നൂർ ഭദ്രാസനത്തിൽ ആറ്റുവാമാർ ബർസോമ ഇടവകയിൽ പറമൺ ബഥേൽ വീട്ടിൽ ഡോക്ടർ നൈനാൻ വി ജോർജച്ചൻ്റെയും മെറീന നൈനാൻ്റെയും മകൻ ഗ്രിഗറി ജോർജിനെ വൈദിക സെമിനാരിയിലെ മൂന്നാം വർഷ അഭ്യസനം അനുഗ്രഹകരമായി പൂർത്തിയാക്കിയെന്നുള്ള പ്രിൻസിപ്പളിൻ്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ചുങ്ങന്നൂർ ഭദ്രാസനത്തിൽ യൗപ്പതയോഖിനോ ശിശൂഷയിലേക്ക് ഉയർത്തുന്ന വലിയ ദിവ്യമായ കർമ്മത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത്. ഇതുപോലെയുള്ള ശിശൂഷകൾ സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അനേകർ ദൈവിക ശിശൂഷയിലേക്ക് പ്രവേശിക്കുന്നു. സഭാഗാത്രം അതിനനുസരിച്ച് ശോഭനമാകുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവജനം അനുഗ്രഹമുള്ളവരായി തീരുവാനും ഈ ശുശ്രൂഷകൾ മുഖാന്തരമാകണമെന്ന് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് വൈദിക ശുശ്രൂഷ, അത് മേൽപ്പട്ടക്കാരായാലും പട്ടക്കാരായാലും ചെമ്മാശന്മാരായാലും പ്രത്യേക വസ്ത്രവിധാനങ്ങളോടുകൂടി സഭാ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നവരെല്ലാവരും വളരെയേറെ പ്രതിസന്ധികളും അതുപോലെ തന്നെ അപമാനങ്ങളും ഒക്കെ സഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ അപകടകരമായ ഒരു ശുശ്രൂഷയായി ഇത് മാറിയിട്ടുണ്ട്. ആളുകൾ ധരിക്കുന്നതും തെറ്റിദ്ധരിക്കുന്നതും വിമർശിക്കുന്നതും വിമർശിക്കപ്പെടുന്നതും ഒക്കെ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നമുക്ക് കാണാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ വിശുദ്ധിയോടുകൂടെ നിന്ന് സഭാ ശുശ്രൂഷ നെയ്യുവാൻ ദൈവം ഈ ഗ്രിഗറിയെ ഉള്ളിച്ചിരിക്കുന്നു. നൽകുന്ന നൽവരങ്ങൾ അതിനനുസരിച്ച് ഫലപ്രദമായി ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം മാതാപിതാക്കളുടെയും ചാർച്ചക്കാരുടെയും ഇടവാംഗങ്ങളുടെയും ഭദ്രാസനത്തിൻ്റെയും സഭയുടെയും ഒക്കെ അഭ്യുന്നതിക്കും ഉയർച്ചയ്ക്കും സന്തോഷത്തിനും മുഖാന്തരമാകുവാൻ തക്കവണ്ണം ജീവിതത്തെ ക്രമീകരിക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് ഒരു ഫങ്ഷണൽ ചേഞ്ചല്ല. നമ്മുടെ വ്യവഹാരിക ലോകത്തിൽ അനേകം ഉദ്യോഗങ്ങളുണ്ട്, അതിനൊക്കെ യൂണിഫോമുണ്ട്. ഒരു പട്ടാളക്കാരന് പട്ടാളക്കാരൻ്റേതായ യൂണിഫോമുണ്ട്, പോലീസുകാരന് പോലീസുകാരൻ്റേതായ യൂണിഫോമുണ്ട്, പോസ്റ്റ്മാന് പോസ്റ്റ്മാൻ്റേതായ യൂണിഫോമുണ്ട്. അതൊക്കെ അഴിച്ചു വെച്ച് കഴിയുമ്പോൾ അവരൊക്കെ സാധാരണ മനുഷ്യരാണ്. എന്നാൽ വൈദികരുടെ അങ്ങനെയുള്ള യൂണിഫോമല്ല, അത് ആന്തരികമായ ഒരു രൂപാന്തരത്തിൻ്റെ ബാഹ്യമായ അടയാളമാണ്. ദ ചേഞ്ച് ഈസ് ഇൻ ദ ബീയിങ്, നോട്ട് ഇൻ ദ ഫങ്ഷൻ. നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഈ ശുശ്രൂഷ നടക്കുന്നതിന് മുമ്പ് തന്നെ ഷമാസിൻ്റെ തൊപ്പിയും കുപ്പായും ഒക്കെ ലഭിച്ചു. അതുകൊണ്ട് ഈ കുപ്പായം ലഭിക്കുന്നതല്ല ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ധർമ്മം. അതിനേക്കാൾ ആന്തരികമായി ഒരു വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ഒരു നിയോഗമാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ താൻ ഇഷ്ടപ്പെട്ട കർമ്മമായി ആഗ്രഹിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു ശുശ്രൂഷക്കാരൻ്റെ നിയോഗമാണ്. ഞാൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി മറുവിലയായ എൻ്റെ ജീവനെ നൽകുവാനുമാണ്. ഞാൻ പുരോഹിതനാണെന്നോ ഞാൻ ഭരണാധിപനാണെന്നോ സൗഖ്യദായകനാണെന്നോ ഒന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഏറ്റവും അവസാനവും ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ഇരിക്കുന്നു. അവരുടെ പാദങ്ങൾ കഴുകി
ആ ശുശ്രൂഷയുടെ നൽവരം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പടിപടിയായി അനേകം നൽവരങ്ങളിലൂടെ ഉയർത്തപ്പെടുമ്പോഴും ഈ ഫൗണ്ടേഷണൽ ഫണ്ടമെൻ്റൽ മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ ശുശ്രൂഷയുടെ മിനിസ്ട്രിയാണ്. അത് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മളിൽ നിന്നെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അധികാരത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും മറ്റു പലതിൻ്റെയും ഒക്കെ പുറകെ നമ്മൾ പോകുമ്പോൾ ഈ ശുശ്രൂഷയുടെയും എളിമയുടെയും വിനയത്തിൻ്റെയും ഒക്കെ ആ നൽവരം അറിയാതെ ഉയർന്ന നിലത്തൊട്ട് താഴെയുള്ളവരിൽ നിന്ന് ഒഴുകിപ്പോകുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് വരമേൽപ്പിക്കുന്ന ഈ ശുശ്രൂഷ അതനുഗ്രഹകരമായി ആ ശുശ്രൂഷയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൈവിക ശുശ്രൂഷയിൽ പടിപടിയായി വളർന്നു വരുവാൻ ഈ മകന് കൃപ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. സെമിനാറിലൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടറിയാം, ഈ തൊപ്പി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിനയം എങ്ങനെയോ അകന്നു പോകുന്നു. നമ്മുടെ പ്രിവിലേജിനെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും അമിതമായ ബോധ്യം, ബോധം, ആഗ്രഹം ജനിക്കുമ്പോൾ നമ്മുടെ ശുശ്രൂഷയിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അതുകൊണ്ട് വിനയത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്, ശുശ്രൂഷിക്കുവാനുള്ള ഒരു നിയോഗമാണ്. അതിനോടൊപ്പം ബാക്കി വേഷവിധാനത്തിലും സ്ഥാനമാനങ്ങളിലും ഒക്കെ വ്യതിയാനങ്ങൾ വരുമ്പോഴും ഇതെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. നമ്മുടെ ഈ ശുശ്രൂഷയിൽ സാധാരണ ശമാശൻ, കശീശ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷകളായിട്ടുള്ളത്. എന്നാലും ആദ്യമായിട്ട് വേഷവിധാനങ്ങളിൽ വ്യതിയാനം വരുന്നതുകൊണ്ട് അറിയാതെ ഈ ശുശ്രൂഷ വലിയ ജനബാഹുല്യത്തോടും അതുപോലെ തന്നെ വലിയ ചട്ടവട്ടങ്ങളോടും കൂടി നടത്തപ്പെടുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അത് ഇപ്പോൾത്തന്നെ ശമാശനെന്ന് വിളിക്കുമെങ്കിലും യൗപതിയോഖിനോ എന്ന സ്ഥാനമാണ് ആദ്യം നൽകുന്നത്. ദേവാലയത്തിലെ തിരി തെളിക്കുവാനുള്ള പ്രകാശം അണഞ്ഞു പോകാതെ വാതിലുകൾ ഭദ്രമായി സൂക്ഷിക്കുകയും ദേവാലയത്തിൻ്റെ തിരി തെളിക്കുകയും ചെയ്യുന്ന ധർമ്മമാണ് ആദ്യകാലങ്ങളിൽ യൗപതിയോഖിന് പ്രധാനമായും നൽകുന്നത്. അത് ഈ ശുശ്രൂഷയിൽ അവർക്ക് മെഴുകുതിരി കത്തിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഭവനത്തിൽ ഞാൻ മഹത്വമുള്ള സൈത്ത് പോലെയാണ്. ദേവാലയത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്നത് അതിൽ ശുശ്രൂഷിക്കുന്നവരുടെ വിശുദ്ധിയും സമർപ്പണവും ഉത്സാഹവുമാണ്. ആ വിധത്തിൽ പ്രകാശമുള്ള ഒരു ശമാശനായി തീരണം. ബലഹീനരായ ഞങ്ങളൊക്കെ അതിന് മുഖാന്തരമാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ റൂഹായാണ് ഈ പട്ടം നൽകപ്പെടുന്നത്. ഇവിടെ ദൈവസന്നിധിയിൽ മേൽപ്പട്ടക്കാർ ഈ വൈദിക ഗണത്തിന് വേണ്ടിയും പട്ടം കൊടുക്കുന്നവർക്ക് വേണ്ടിയുമൊക്കെ വളരെയേറെ ദൈവസന്നിധിയിൽ ജാഗരിക്കുകയും പ്രാർത്ഥിക്കുകയും ഉത്തരവാദിത്വമുള്ളവരായിരിക്കുകയും ചെയ്യണം. ഇപ്പോഴീ മുറിച്ചെടുക്കുന്ന മുടി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡി എൻ എയുടെ ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു സിംബലാണ്. നമ്മുടെ അസ്ഥി അത് നമുക്ക് എടുക്കാനൊക്കുകയില്ല, അത് വർഷങ്ങളോളം നിലനിൽക്കുന്നതാണ്. അതുപോലെ ഡ്യൂറബിളായി നിൽക്കുന്ന ഒന്നാണ് നമ്മുടെ മുടി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുടി നോക്കിയാൽ അറിയാം അതെല്ലാം ഡിസ്റ്റിങ്ക്ട് ആണ്. ഓരോ വ്യക്തിയെയും സൂക്ഷ്മമായി ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ആ മുടി കത്തിരിച്ചെടുക്കുമ്പോൾ വൈശാചികമാകുന്ന എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും വേർതിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥം അതിനുണ്ടെങ്കിലും അത് മേൽപ്പട്ടക്കാരൻ ഒരു ഉത്തരവാദിത്വം ദൈവസന്നിധിയിൽ മധ്യസ്ഥനായി നിൽക്കുകയാണ്. അദ്ദേഹം കടന്നു പോകുമ്പോൾ ആ മുടിയും കൊണ്ടുപോകും. ഓരോരുത്തർക്കും പ്രകാശമുള്ള സ്ഥാനങ്ങൾ ലഭിക്കുമ്പോൾ അതിനൊരു ഉത്തരവാദിത്വം ആ ദാനം സ്ഥാനം നൽകുന്ന വ്യക്തിക്കുമുണ്ട് ദൈവസന്നിധിയിൽ എന്നുള്ളത് ഓർമ്മപ്പെടുത്താനാണ്. ആയതുകൊണ്ട് അനുസരണവും വിനയവും വിശുദ്ധിയും സമർപ്പണവുമുള്ള ശമാശനായി പ്രവർത്തിക്കുവാൻ പ്രിയപ്പെട്ട ഗ്രിഗറിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദിക സെമിനാരിയിൽ പ്രശസ്തമായി പഠിക്കുകയും നല്ല നിലയിൽ എല്ലാവരാലും നല്ല അഭിപ്രായം ലഭിക്കത്തക്കവണ്ണം എല്ലാ മേഖലകളിലും പ്രാവീണ്യം ശ്രദ്ധിച്ചു. ഇനി ഒരു വർഷം കൂടെ പഠിക്കുവാനുണ്ട്. അത് അനുഗ്രഹകരമായി പ്രവർത്തിക്കുവാൻ ദൈവം
അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദിക ശുശ്രൂഷയുടെ പ്രാരംഭത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഇടുന്ന അടിസ്ഥാനം അതിനനുസരിച്ച് പടിപടിയായി ഉയർന്ന് ശോഭയുള്ളവരായി തീരുവാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിൽ ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആദ്യത്തെ കുക്കിലിയോൻ എട്ടാം നിറത്തിലാണ് ചൊല്ലുന്നത്. പഴയ മനുഷ്യൻ മരിച്ചു, പഴയ മനുഷ്യൻ്റെ വേഷമെല്ലാം പോയി, പഴയ മനുഷ്യൻ്റെ സ്വഭാവമെല്ലാം നഷ്ടപ്പെട്ടു, പുതിയ ആളായി തീരുകയാണ്. പിന്നെ രണ്ടാം നിറവും മൂന്നാം നിറവുമാണ്, അത് മാമോദീസായും വിവാഹവുമാണ്. സഭാഗാത്രത്തോടെ ചേർക്കപ്പെട്ട ഇനിയും ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിലാണ് ജീവിക്കേണ്ടത്. കുടുംബമൊക്കെ ഉണ്ട്, മാതാപിതാക്കളുണ്ട്, അതൊക്കെ കടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിലും ഈ വേഷം തന്നിരിക്കുന്നത് സഭയാണ്. ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സഭയുടെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനുമായിരിക്കണം. ഇതുവരെയുള്ള വേഷം ധരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അധികം ആരും ശ്രദ്ധിക്കുകയില്ല, അറിയാവുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഇനിയും ഈ വേഷം എപ്പോഴും നമ്മൾ ഉണ്ടാകണം. ആ വേഷം നമ്മെ ഓർമ്മപ്പെടുത്തണം, നമ്മെ കാണുന്നവരും ഓർമ്മപ്പെടുവാൻ തക്കവണ്ണം അനുഗ്രഹമുള്ളവനായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പിതാക്കന്മാരുടെയും വൈദികരുടെയും പ്രധാനപ്പെട്ട പഠിപ്പിച്ചിട്ടുള്ള വൈദികരുടെയും മാതാപിതാക്കളുടെയും സൺഡേ സ്കൂൾ അധ്യാപകരുടെയും ഒക്കെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹമായിട്ടുണ്ടാകട്ടെ. നിറപടിയായി ദൈവം പടിപടിയായി ഈ ശുശ്രൂഷയിൽ നിറഞ്ഞു വരുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുന്നു. ഈ പട്ടംകുടയുടെ ആദ്യ ഭാഗം സഭയുടെ വിശ്വാസം അത് ഉപദേശിക്കുന്ന ഒരു ചടങ്ങാണ്. പ്രധാനമായും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളാണ്. അതുപോലെ തന്നെ തൃത്വത്തിലെ രണ്ടാമനായ ദൈവത്തിൻ്റെ ഏകപുത്രൻ്റെ സ്വഭാവം, അവൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ ദൈവമായിരുന്നു, ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനായി തീർന്നു, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അടിസ്ഥാനപരമായി വിശ്വാസത്തിലുള്ള സമർപ്പണവും അതുപോലെ തന്നെ സഭാ ശുശ്രൂഷയിലുള്ള നിർദ്ദേശവുമാണ് നൽകുന്നത്. അത് ശ്രദ്ധാപൂർവം സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് വട്ടമേറ്റവർക്കും അനുഗ്രഹമാണ്. ഓർമ്മ പുതുക്കുന്നതിനും സമർപ്പിതരാകുന്നതിനും ദൈവം ഇടയാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കും. നമ്മുടെ കർത്താവേശുമിശിയായിൽ നമ്മുടെ സഹോദരനും പരിശുദ്ധ മൂന്ന് സുന്നതോസുകളുടെ സ്തുതിവാക്കപ്പെട്ട വിശ്വാസത്തിൽ സംബന്ധിയും ആത്മീയ മകനുമേ നീ കേട്ട് തിരിച്ചറിയുക. നമ്മുടെ കർത്താവേശുമിശിയാൾ അവരുടെ രഹസ്യങ്ങൾക്ക് ദൃക്സാക്ഷിയായിരിക്കാനും ബഹുമാനമുള്ളതും വിലതീരാത്തതുമായി നൽവരം ഈ ശ്രേഷ്ഠമായ ദർഗായിക്ക് അയോഗ്യനായ നമ്മുടെ ബലഹീനത മുഖാന്തരം പ്രാപിപ്പാനും അത്യുന്നതനായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കും ഉന്നതവും അതുല്യമായ ദർഗായിക്ക് അടുത്തു വരുവാനും ഇപ്പോൾ നിനക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. വാത്സല്യമുള്ളവനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ, ഇപ്പോൾ ആദ്യമായി ഉന്നത ദർഗായുടെ നൽവരത്തിന് നിനക്ക് വിഹിതമായിട്ടുള്ള ചൂടുള്ള മാർഗം ഞാൻ നിന്നെ കാണിക്കാം. നമ്മുടെ കർത്താവേശുമിശിഹായുടെ രഹസ്യങ്ങൾക്ക് വിശ്വസ്തന്മാരും ദൃക്സാക്ഷികളുമായി തീർന്നിട്ടുള്ളവർക്ക് യോഗ്യമാകുന്ന പ്രകാരം നീ അതിൽ നീ തടസ്സം കൂടാതെയും കളങ്കം കൂടാതെയും നടക്കണം. അനുഗ്രഹിക്കപ്പെട്ട മകനെ, നമ്മുടെ കർത്താവേശുമിശിഹ പരിശുദ്ധ ഏവൻഗേലിയോനിൽ വെടിപ്പുള്ളതിൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അവർ പരിശുദ്ധ സ്ലീഹന്മാർ മുഖാന്തരം പരിശുദ്ധ സഭാമക്കളെയും സത്യവിശ്വാസികളായ എല്ലാ പിതാക്കന്മാരെയും അല്പാന്മാരെയും ഭരമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടികളെ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരമുള്ള സത്യവിശ്വാസം മാറ്റം കൂടാതെ പിടിച്ചുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് വിഹിതമാകുന്നു. മുഖ്യമായത് പിതാവിലും പുത്രനിലും പരിശുദ്ധ റൂഹായിലുമുള്ള വിശ്വാസമാകുന്നു. അവർ പരിശുദ്ധ മൂന്ന് നൂമാകളുള്ള സത്യേക ദൈവമാകുന്നു. നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം. വാകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വചനമായ രണ്ടാമത്തെ ഏകനൂമ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും ജീവമുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുവിഷത്താൽ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യസ്നേഹത്താൽ അവളിൽ നിന്ന് ജടധാരണം ചെയ്യുകയും ചെയ്തുവെന്നും കന്യമറിയാമിൻ്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തൻ്റെ ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം.
തൻ്റെ കരുണകൾക്ക് സ്തുതി. താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാവുന്നു. പുറജാതികൾ പ്രസ്താവിക്കുന്നത് പോലെയല്ല, വീണ്ടും സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമതായി സ്ലിഹന്മാരിൽ ഒന്നാമനായ മാർ പത്രോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലിഹായെയും അവരുടെ സഹാക്കളെയും അവരുടെ സഖികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അഗ്നിമയനായ മോർ ഇഗ്നാത്യോസിനെയും മോർ ദീവന്നാസിയോസിനെയും മോർ യൂലിയോസിനെയും മോർ അഥാനോസിയോസിനെയും മോർ ബസേലിയോസിനെയും മോർ ഗ്രിഗോറിയോസിനെയും മോർ ഇവാനിയോസിനെയും വായുടെ താക്കോലായ മോർ കൂറിലോസിനെയും സത്യവിശ്വാസികളായിരുന്ന ശേഷം പിതാക്കന്മാരെയും അൽപ്പാന്മാരെയും നീ പിന്തുടരണം. നീ സഭയുടെ പ്രധാന മേലധ്യക്ഷനായ പരിശുദ്ധ കാതോലിക്കാബാവായുടെയും സഹോദര പിതാക്കന്മാരുടെയും ശേഷം ബലഹീനായ നമ്മുടെയും കൽപ്പന നീ അനുസരിക്കണം. അവരുടെ മാർഗങ്ങളിൽ നീ നടക്കുകയും അവരുടെ കാലടികളെ അവലംബിക്കുകയും ചെയ്യണം. വീണ്ടും നീ എന്നോടുകൂടി സകല വിശ്വാസ വിപരീതങ്ങളെയും സത്യവിശ്വാസത്തിന് എതിരായ സകല പുറജാതി വിശ്വാസത്തെയും നീ ദ്വേഷിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യണം. ഈ പറയുന്നത് ഏറ്റവും നാം ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും അവിടുന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഉപേക്ഷിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. നാം ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും അവിടുന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഉപേക്ഷിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. നാം ഉപേക്ഷിക്കുന്ന സകലവും നീ ഉപേക്ഷിക്കുകയും അവിടുന്ന് ഉപേക്ഷിക്കുന്ന സകലവും ഞാൻ ഉപേക്ഷിക്കുകയും ഞാൻ ദ്വേഷിക്കുന്ന സകലവും നീ ദ്വേഷിക്കുകയും ചെയ്യണം. അവിടുന്ന് ദ്വേഷിക്കുന്ന സകലവും ഞാൻ ദ്വേഷിക്കുകയും ചെയ്യും. ഞാൻ വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. നാം വിശ്വസിക്കുന്ന സകലവും നീ വിശ്വസിക്കുകയും അവിടുന്ന് വിശ്വസിക്കുന്ന സകലവും ഞാൻ വിശ്വസിക്കുകയും നാം ഏറ്റുപറയുന്ന സകലവും നീ ഏറ്റുപറയുകയും ചെയ്യണം. അവിടുന്ന് ഏറ്റുപറയുന്ന സകലവും ഞാൻ ഏറ്റുപറയുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആത്മീയ മകനും വാത്സല്യവാനുമേ, നിന്നോട് നാം കൽപ്പിക്കുന്നത് എന്തെന്നാൽ, ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ യോഗ്യമായും കടപ്പെട്ടിരിക്കുന്ന പ്രകാരവും മടിയും ഉദാസീനതയും കൂടാതെ നിൽപ്പാൻ നിനക്ക് വിഹിതമാകുന്നു. മോഹത്തിൽ നിന്നും, ലഹരിയിൽ നിന്നും, ദൂരത്തിൽ നിന്നും, വ്യാജത്തിൽ നിന്നും, അത്യാഗ്രഹത്തിൽ നിന്നും, വേശ്യാദോഷത്തിൽ നിന്നും, മോഷണത്തിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും, ആർഭാടത്തിൽ നിന്നും, സ്വാർത്ഥതയിൽ നിന്നും, ദൈവത്തിൻ്റെ വാദത്തിൽ നിന്ന് മനുഷ്യനെ തള്ളി അകറ്റിക്കളയുന്ന ശേഷം കാര്യങ്ങളിൽ നിന്ന് നീ ഒഴിഞ്ഞിരിക്കണം. പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്ന പ്രകാരം ശുശ്രൂഷക്കാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളുമാകരുത്. എന്നാലോ നീ ശാന്തനും വിനീതനും, നോമ്പും പ്രാർത്ഥനയും കുമ്പിടിയിലും ദണ്ഡ നമസ്കാരവും കണ്ണീരോടും നെടുവേർപ്പോടും കൂടി നിനക്ക് വേണ്ടിയും നിന്നെ ഭരമേൽപ്പിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ നീ കടപ്പെട്ടവനാകുന്നു. എന്തെന്നാൽ ഇതെല്ലായ്പ്പോഴും നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യമാകുന്നു. അവരുടെ സൽപ്രവൃത്തികൾ കണ്ട സ്വർഗത്തിനായ എൻ്റെ പിതാവ് അവരുടെ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ എന്ന് അരുളി ചെയ്ത പ്രകാരം നീ വിദേശികളെയും ദരിദ്രന്മാരെയും സ്നേഹിക്കണം. എനിക്കോ എൻ്റെ മകനെ നിനക്ക് വേണ്ടി മധ്യസ്ഥതയുള്ള നിമിത്തം ദുഃഖമുണ്ടാകുവാനിടയാകരുത്. എന്നാലോ എനിക്കും നിനക്കും ദൈവമുമ്പാകെ മുഖപ്രസാദമുണ്ടാകുമാറാകട്ടെ. തൻ്റെ മുമ്പാകെ നാം സന്തോഷിച്ച് ആനന്ദിക്കുമാറാകട്ടെ. ഞാനും നീയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതിയും സ്തോത്രവും നീക്കും കരയേറ്റുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇവ നീ സമ്മതിക്കുന്നതിലേക്കായി ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയടയാളമാകുന്ന സ്ലീബായുടെ ആകൃതിയിൽ ആദ്യമായി കുത്തുകൾ ഇടണം. ഇപ്പോൾ നമ്മുടെ സഹോദരനും വാത്സല്യവാനുമേ, ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയടയാളം, അതായത് സ്ലീബായുടെ അടയാളം നീ വെച്ചിരിക്കുന്നു. ദൈവമുമ്പാകെയും ബഹുമാനമുള്ളതിൻ്റെ മാലാഖമാരുടെയും ഈ പരിശുദ്ധ മതുപാട് മുമ്പാകെയും അത് നിനക്ക് സാക്ഷിയായിരിക്കട്ടെ. നാം നിന്നോട് ആജ്ഞാപിക്കുകയും നിന്നെ ഭരമേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളുവാൻ നിനക്ക് വിഹിതമാകുന്നു. അത് നീ മാറ്റം കൂടാതെയും മുഖപക്ഷം കൂടാതെയും പിടിച്ചുകൊള്ളണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ ആഗമന നാളിൽ തൻ്റെ മുമ്പാകെ നമുക്കും നിനക്കും മുഖപ്രസാദമുണ്ടാകുവാനായിട്ട്
സത്യശിഷ്യന്മാർക്ക് വിഹിതമായിരിക്കുന്ന പ്രകാരം നീ പരമാർത്ഥിയായിരിക്കണം. വീണ്ടും നീ വാ സമ്മതിക്കുന്നു എന്നതിലേക്കായി കുത്തുകൾ യോജിപ്പിച്ച് നിന്റെ കൈയടയാളമാകുന്ന സ്ലീവ പൂർത്തിയാക്കണം. വീണ്ടും സ്നേഹിക്കപ്പെട്ടവനും വാത്സല്യവാനുമായ നമ്മുടെ മകനെ, നമ്മുടെ സഹോദരനുമേ, ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും നീ വ്യത്യാസപ്പെടുത്തുകയില്ലെന്നുള്ളതിലേക്കായി ഈ പുസ്തകത്തിൽ നിൻ്റെ കൈയടയാളം നീ വച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കൽപ്പനകൾ നീ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നീതിപൂർവമായ ന്യായവിധി നാളിൽ ദൈവം നിനക്ക് ന്യായവിധി നൽകിട്ടുമാറാകട്ടെ. ഇപ്പോൾ പൈശാചികമാകുന്ന സകല പ്രവൃത്തികളും നീ ഉപേക്ഷിക്കുന്നു എന്നുള്ളതിലേക്ക് ദൃഷ്ടാന്തമായി നിൻ്റെ തലമുടി ശ്ലീപാകൃതിയിൽ കത്തിരിക്കപ്പെടുന്നു. ചെങ്ങന്നൂർ ദേശത്തുള്ള മാർ ഗ്രിഗോറിയോസിൻ്റെ പരിശുദ്ധ മതവായിൽ വെച്ച് പരിശുദ്ധ സഭയിലേക്ക് ഇവർഗി സകല കളങ്കങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും നിർമ്മലീകരണത്തിനായി യൗഭിതയോഗ്യനോ ആയി പട്ടം വെട്ടപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെടുന്നു. വിസ്മോദാമോ ഉദാപുറോ വധുരുഹോ ആയുകാദീശലഹായേ ദലവോലം മുൽമി. നമ്മുടെ മകനെ, നീ കേട്ട ഗ്രഹിക്കണം. ബഹുമാനമുള്ള സ്ലീബ, ഇവിടെ ഈ അടയാളം നമുക്കും നിനക്കുമിടയിൽ സാക്ഷ്യമായിരിക്കട്ടെ. ബലഹീനനായ നമുക്കെതിരായ അഹങ്കാരത്തോടുകൂടി നിലനിൽക്കുന്ന നേരത്ത് നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ള വിശുദ്ധ ശുശ്രൂഷകളിൽ നിന്നും നിയോഗങ്ങളിൽ നിന്നും നീ തള്ളപ്പെട്ടവനായി തീരും. ഇപ്പോൾ നമ്മുടെ കർത്താവ് യേശു മിശിഹായോട് നാം അപേക്ഷിക്കുന്നു, താൻ നമ്മെയും നിന്നെയും രക്ഷിച്ച് അശുദ്ധിയിൽ നകറ്റുമാറാകട്ടെ. നീ ശരിയായിട്ട് ചെയ്തിട്ടുള്ള വ്യാപാരം മുഖാന്തരം സന്തോഷത്തോടും മുഖപ്രസാദത്തോടും കൂടി തിരുമുമ്പാകെ നിൽപ്പാനും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശിപ്പിനെന്ന് വലത്ഭാഗത്തുള്ളവരോട് പറയുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാനും ദൈവമാതാവായ പരിശുദ്ധ മറിയാമിൻ്റെയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ ഞാൻ ദൈവത്തോട് യാചിക്കുന്നു. നമ്മുടെ സഹോദരനും അനുഗ്രഹിക്കപ്പെട്ടവനുമായ മകനെ, നീ ധരിച്ചറിയുക. ആദ്യം ഞാൻ നിന്നോട് കൽപ്പിച്ചു, ഇപ്പോൾ വീണ്ടും നിന്നോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ മതുവായിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ഭയത്തോടും മുറയലോടും കൂടെ പ്രവേശിക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പ്രവേശനം നിഗളത്തോടും പ്രശംസയോടും അസൂയയോടും കൂടി ആകരുത്. ശുശ്രൂഷക്കുപ്പായവും ഉറാറയും കൂടാതെ ദൈവത്തിൻ്റെ മതുവായിൽ നിന്ന് നിൽക്കരുത്. മതുവായിൽ വെച്ചോ പള്ളിയിൽ വെച്ചോ മഷിയാട് തിരിച്ചറി രക്തങ്ങളല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യരുത്. നീ നിന്നെപ്പറ്റി തന്നെ നിഗളത്തോട് ചിന്തിച്ച് പ്രസാദിക്കരുത്. ലൗകിക അധികാരികളുടെ കാര്യസ്ഥന്മാരെന്നതുപോലെ ക്ഷണികമായി ലോകത്തിൽ നീ തലവന്മാരാകരുത്. കളങ്കമില്ലാത്ത കുർബാനയപ്പം നീ ഉണ്ടാക്കണം. കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം അത് കളങ്കമില്ലാത്ത കുഞ്ഞാട് പോലെയും ഓട്ടമില്ലാത്തതും കനം കൂടാത്തതുമായിരിക്കണം. പുളിപ്പില്ലാത്തതോ വളരെ പുളിപ്പുള്ളതോ ആയിരിക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ കാഴ്ചയാകുന്നു. ദൈവസന്നിധിയിൽ അമിതമായും അലസതയോടും നിങ്ങൾക്ക് ആശ കലർത്തരുത്. ഞാൻ നിന്നോട് ആദ്യം തന്നെ കൽപ്പിച്ചിട്ടുള്ള പ്രകാരം നിൻ്റെ ശുശ്രൂഷയിൽ നിനക്ക് വിഹിതമാകുന്ന പ്രകാരം ഭയത്തോടും മുറയലോടും കൂടി നിൽക്കേണ്ടതാകുന്നു. ദേവാലയത്തിലെ തിരിശൂല വളഞ്ഞോ കൂടയോ സ്ഥിതി ചെയ്യുവാൻ അനുവദിക്കരുത്. എന്തെന്നാൽ അത് ദൈവത്തിൻ്റെ ശുശ്രൂഷയിലുള്ള അനാസ്ഥയാകുന്നു. മിശിയാതമ്പുരാൻ എല്ലായ്പ്പോഴും നിന്നെ കാണുന്നുവെന്നും നീ പ്രവർത്തിക്കുന്നത് നന്മയായാലും തിന്മയായാലും പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്നും അറിഞ്ഞുകൊള്ളണം. മധുവായിലെ തിരുവസ്ത്രങ്ങൾ കുടയുമ്പോൾ പരിശുദ്ധ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും നിലത്ത് വീഴാതെ സൂക്ഷിച്ചുകൊള്ളണം. വിശ്വാസികൾക്ക് ഉത്സാഹം കൊടുക്കുമ്പോഴും അപ്രകാരം തന്നെ സൂക്ഷിക്കണം. ദൈവമായ കർത്താവിനോട് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു, സകല ശിക്ഷകളിൽ നിന്നും കോപകോടികളിൽ നിന്നും താൻ നിന്നെ രക്ഷിക്കുമാറാകട്ടെ. യോഗ്യമാകുന്ന പ്രകാരം തന്നെ സേവിപ്പാനായി ശക്തിയും സഹായവും നിനക്ക് നൽകുമാറാകട്ടെ. നീ പ്രാപിച്ചിട്ടുള്ള ഈ ശുശ്രൂഷ നിനക്ക് മുഖപ്രസന്നതയുണ്ടാകുകയും നിന്നെ അലട്ടുന്നതായ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ദൈവമാതാവ് പരിശുദ്ധ കന്യമറിയാമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ തന്നെ ആമേൻ. എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഗുണദോഷം.
നമ്മുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമായ വിശ്വാസികളെ ഇന്നേ ദിവസം പുതുതായി പട്ടം കെട്ടപ്പെടുന്ന ഈ ഔപദ്യോഗ്യനോ അനുഗ്രഹമുള്ളവനായി തീരുവാൻ ചൊല്ലുപൊളിയുള്ളവരും അനുസരണമുള്ളവരായിരിക്കാനും നിങ്ങളുടെ മക്കളെ കാത്തുകൊള്ളുന്നതിനും ശരിയായ വളർച്ചയിൽ അവർ വളർത്തപ്പെടുന്നതിനും അവരിൽ നിന്ന് വെടിപ്പുള്ള ചെമ്മാസന്മാരും തേജസ്സുള്ള പട്ടക്കാരും ഉണ്ടാകുവാനും നമ്മുടെ കർത്താവ് യേശു മിശിഹായോട് നിങ്ങൾ അപേക്ഷിപ്പി. താൻ നിങ്ങളെ നിങ്ങളുടെ പരേതരെയും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ശബ്ദം കേൾപ്പിക്കുകയും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകസ്ഥാപനത്തിന് മുമ്പായി നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം വന്ന് പ്രവേശിച്ച് അവകാശിപ്പീനെന്ന് താൻ നിങ്ങളോട് അരുളി ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ആയത ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. യൗപദ്യോഹ്യനോ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ റൂഹ നിന്നെ വിളിക്കുന്നു. യജമാനൻ വരുമന്ദേര തുണർവുള്ളോരായിത മുന്തിരി തോപ്പിൽ പണിയായി അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലും എന്നേക്കും ചുരിയപ്പെടുമാറാകണമേ ആമേൻ. എന്റെ കർത്താവേ, സത്യവിശ്വാസമാകുന്ന ഇളകപ്പെടാത്ത പാറമേൽ നിന്റെ പരിശുദ്ധ സഭയെ നീ സ്ഥിരപ്പെടുത്തണമേ. നിന്നിൽ അത് ശക്തിപ്പെടുകയും നിന്നിൽ നിന്നും പരിപൂർണ സഹായങ്ങളും ദിവ്യദാനങ്ങളും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. അതിൻ്റെ മക്കൾ അവയാൽ വെടിപ്പോടും വിശുദ്ധിയോടും നിന്റെ പരിശുദ്ധാലയത്തിൽ ശുശ്രൂഷിപ്പാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ മേലുള്ള അശ്ശീല ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിപ്പാനും പ്രശോഭിക്കപ്പെടുമാറാകണമേ. ഓശോ വാപ്കോല സുബാൻ മീ ബാലൻ തൻ വഴി നിർമ്മലമാക്കുന്നിൻ കൽപ്പന കാപ്പാൻ മകൻ മകിലം നിന്നെ ഞാൻ ഞാനേറ്റിക്കരുതേ. നിൻ വചനം സൂക്ഷിച്ച് നിന്നോട് പാപം ചെയ്യാൻ സകലധനത്തെക്കാളധികം നിൻ സാക്ഷ്യത്തിൻ വഴി സ്നേഹിച്ചേ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ നിൻ കൽപ്പനകളെ ധ്യാനിച്ചേ നിൻ മാർഗങ്ങൾ ബോധിച്ചു നിൻ നിയമം ധ്യാനിച്ചേ നിൻ വചനം ജനം പാലിച്ചതുപോൽ ജീവിപ്പാനർഹതയരുളുക നിദാസന്നിയമത്തിൻ അത്ഭുതമീഷിപ്പാൻ നയന തെളിക്ക. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ നിന്നോട് സഹവാസിയത ഇവനീന്നും മറവാക്കരുതേ. നിന്നാദേശം സതതും നിന്നായം മോഹിച്ച ഭിവാഞ്ചിച്ചെന്നാ ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ
ശ്രുതികളെ നീ ശാസിച്ചു കൽപ്പന തെറ്റിക്കുന്നോർ ശാഗ്രസ്ത സമാനം മരുന്നോലകത്തിനുടയോനീശ സതതം ഗഹനകളെ ജാതികളെ ചെയ്യുക സ്തോത്രം തിരുനാമം വാഴ്ത്തുന്നേക്കു മറിയോ റാഹിമേലനുവാദാരേ ഞങ്ങളുടെ കർത്താവായ ശിവശിവാവിടുത്തെ വിശുദ്ധിയിലും ദിവ്യമായ നല്ലൊരസത്തിനെ പ്രാപിക്കാനും അവന്റെ ജീവിതകാലം ഒക്കെയിലും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുവാനും ഇതിൻ്റെ ദാസന് നീ സംഗതിയാക്കണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ എതിരേൽപ്പനായി പുറപ്പെടുവാനും സ്വർഗത്തിലുള്ള കടഞ്ഞൂലുകളുടെ സഭയിൽ മാലാകമാര വൃന്ദങ്ങളോടുകൂടി മഹത്വസ്തുതികളോടുകൂടും എന്ന നേക്ക് നിന്നെ സേവിക്കുവാനും ഞങ്ങൾക്കും അവനും നീ ഇടയാക്കണമേ. ഓഷോ ോട് കരുണിയണമേ നിന്റെ വരണ്ട ദിവസത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങൾ പാക്കണമേ. അതിക്രമം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളെപ്പോഴും തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ എൻ്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്നെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൻ്റെ മാതാവിൻ്റെ ഗർഭം ധരിക്കുകയും ചെയ്തു. ആനന്ദവും സന്തോഷം കൊണ്ട് എന്നെ നീ തൃപ്തനാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിർക്കമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. നിന്റെ ആനന്ദവും ലക്ഷ്യം എനിക്ക് തിരിച്ചു തരയണമേ. മോഹമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിർക്കുമക്കാർ എന്റെ വഴി പഠിപ്പിക്കും. പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തത്തിലെ രക്ഷയുടെ സ്തുതിക്കും. കർത്താവേ തുറക്കണമേ. എന്റെ വാദത്തിലെ പാടും. എന്നാൽ ഒരു മനസ്സായില്ല. ഹോമനൊരു നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവുന്നു. ദൈവം മുറുങ്ങി ഹൃദയം നിരസിക്കുന്നില്ല. പ്രദനാകോ നീ മാത്രം കരുണാമൂർത്തി ദേവേശ കൈകൊള്ളുക കൃപ ചെയ്യുകീ വരിൽ
പരിശുദ്ധനാദാ പരിശുദ്ധത നൽകുന്നോ നാം ദേവേശ വിമല നേടാൻ നിന്ദാനം വാഞ്ചിക്കുന്നടിയാനെ കൃപയാൽ നർമ്മലനാക്കാം ശ്രീഹരി ജ്ഞാനികളാക്കിയ ദേവസുത ൂഹിക്കും അടിയാനേകുകളി ജ്ഞാനികളാക്കിയ റൂഹായ പരനേ ശുദ്ധീകൃതനാവൻ ആത്മനെ വാഞ്ചി പോനരുളുക ശുദ്ധി തുറക്കടമേ ദേവേശ വാഴ്വേൽ പാതൃപാർത്തിയിടും ദാസന്നെ പലതുവരം വച്ചീടേണമേ അണിയാൻ നിന്നങ്കേകളമതു താഴ്ത്തി തിരുമുൻപിൽ ദേവേശ ദാന ോദിക്കുംടിയാരുട പൂരകർമ്മേ ദേവേശ പാരവരും സ്തുതി പാടിയിടും അവരുടെ നിവകങ്ങളിൽ വരെ ചേർന്നോന യാചിക്കും ഓർക്കായി മേൽപ്പെട്ടക്കാർ വഴിദാനം നൽകിടാൻ ഓഹാവാനം തേതി ചെത്തുന്നതു കണ്ടത്തിമയർ കൂറുന്നാചര്യം ഊഹായുടെ ആവാസത്താൽ പാപം പോക്കിടും ദേവേശ നിർമ്മല പാടികളാൽ ബന്ധിതന മതിരറ്റോനാം ദേവേശ ആഹറോനൊപ്പം മേൽപ്പെട്ടക്കാരനു ദാനം നൽകാനെത്തി ശുമല പോല പുറോവൽ റോഹോ കാദീശോ മനോലം മാതാമോലീരാതി മഹിമ പ്രയമാകും പ്രിയേകത്രയന ദേവേശ ആത്മജപാവന റോഹ സത്യേകപര എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനുവാദ നല്ല ഉന്നതിയും നിധിയോടോടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. ബാർഹിമോർ മനുഷ്യവർഗത്തെ ഇല്ലായ്മയിൽ നുണ്മയിലേക്ക് വരുത്തുകയും സൃഷ്ടിച്ച് അലങ്കരിക്കുകയും വീണ്ടും പിഴിച്ചു വീണപ്പോൾ രക്ഷിച്ചെഴുന്നേൽപ്പിക്കുകയും ദിവ്യമായ തൻ്റെ ശ്രേഷ്ഠ മഹോന്നതങ്ങളിലേക്ക് അടുത്തു വരുവാൻ യോഗ്യമാക്കി തീർക്കുകയും ചെയ്ത കാരുണ്യവാനും കൃപ വളരെയുള്ളവനുമായ കർത്താവേ നിനക്ക് സ്തുതി. കരുണ നിറഞ്ഞവനും ആദരതയുള്ളവനുമായ കർത്താവേ ഈ നേരത്തെ സൂതധൂപത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു.
അനന്തമായ നിന്റെ അനുഗ്രഹങ്ങളാൽ വെടുപ്പും വിശുദ്ധിയുമുള്ള നിന്റെ ആലയത്തിലെ ശുശ്രൂഷ സ്വീകരിച്ച് അടുത്തു വരുവാൻ നിന്റെ ദാസനെ നീ യോഗ്യനാക്കണമേ. കണ്ടാലും നിന്റെ ശ്രേഷ്ഠരുടെ ദ്രോണോ സിൻമുമ്പാകെ അവൻ വണങ്ങി നിന്നുകൊണ്ട് നിന്റെ നൽവരം നോക്കിപ്പാർക്കുന്നു. ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഉലുഹുന്യാവുമോ സ്വതായ ഭാഷണങ്ങളാകുന്ന ഗാദീശ്രുതികളാൽ അവർണ്ണനീയമായ നിന്റെ ശ്രേഷ്ഠതയെ പുകഴ്ത്തുന്ന ആത്മീയ സംഘങ്ങളാൽ സ്വർഗം നിന്നെ സ്തുതിക്കുന്നു. മണ്ണിൽ നിന്ന് നിന്റെ കൽപ്പനയാൽ സൃഷ്ടിക്കപ്പെടുകയും വെടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിന്റെ ശുശ്രൂഷയ്ക്ക് അടുത്തു വരുവാൻ നീ യോഗ്യരാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യമക്കളാൽ ഭൂമി നിന്നെ ആരാധിക്കുന്നു. നീ സകലത്തെയും പരിശോധിക്കുന്നവനും സകലത്തിനും മതിയായവനുമായ കർത്താവുന്നു. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശുമിശിഹായെന്ന നിന്റെ വാത്സല്യപുത്രൻ മുഖാന്തരം നിന്റെ പരിശുദ്ധ റൂഹായുടെ ആവാസത്താലും ഈ ശുശ്രൂഷയുടെ ആത്മീയ ദാനങ്ങളാലും മൺമേരായ മനുഷ്യരെ ഞങ്ങളുടെ കടമുള്ള പ്രകൃതത്തെ നീ ഭരമേൽപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാരെ സംക്ഷേപിച്ചു പോകാൻ പാടില്ലാത്തതായ ഊദാശകൾ കൊണ്ട് നിറച്ചിട്ടുള്ള സമ്പാദ്യങ്ങളുടെ നാഥയായ ആചാരത്തിൻ്റെ താക്കോൽ അവർ മുഖാന്തരം ഞങ്ങൾക്ക് ദാനം ചെയ്തു, ഞങ്ങളെ ഭരമേൽപ്പിച്ചു. ഞങ്ങൾ നിന്റെ കരുണയെ സ്തോത്രം ചെയ്യുകയും നിന്റെ കൃപയെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിന്നുള്ള വലിയ ശരണത്തിൽ സങ്കേതപ്പെട്ടും നിന്റെ മേലുള്ള ആശ്രയത്തിൽ അരകെട്ടിയും കൊണ്ട് നിന്റെ ശ്രേഷ്ഠത മുമ്പാകെ ഞങ്ങളുടെ ബലഹീനമായ അപേക്ഷകളും യാചനകളും ചൊരുകയും നിന്റെ സൗമ്യതയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഞങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ. നിന്റെ ആദ്രതയാൽ ഞങ്ങളെ അകൃത്യങ്ങളെ നീക്കിക്കളയണമേ. നിന്റെ കൽപ്പനകളെ പൂർത്തീകരിക്കുന്നവരും തികയ്ക്കുന്നവരും പൂർണ്ണരുമായി ഞങ്ങളെ നീയാക്കി തീർക്കണമേ. അങ്ങനെ നാശകരമായ വികാരങ്ങളിലേക്കുള്ള തിരിച്ചിൽ കൂടാതെ തിരുമുമ്പാകെ ശുശ്രൂഷിപ്പാനും ഉന്നതവും മഹോന്നതവുമായ നിന്റെ ദാനങ്ങളിൽ നിന്നും നിന്റെ ജനത്തിന് നൽകുവാനും ദൈവികമായ ജ്ഞാനം ചൂണ്ടിക്കാണിച്ച് അടുപ്പിച്ചിട്ടുള്ളവരെ നിന്റെ പരിശുദ്ധ മതുവായിലേക്ക് അടുപ്പിക്കുവാനും ഞങ്ങൾ മതിയാകുമാറാകണമേ. അതിൻ്റെ മനുഷ്യസ്നേഹമുള്ള ഞങ്ങളുടെ ബലഹീന മധ്യസ്ഥയാൽ ഇവനെ പൂർണ്ണനും പരിപൂർണനുമാക്കി തീർക്കണമേ. യോഗ്യരായതുകൊണ്ടല്ല ഞങ്ങളടുത്ത് വരുന്നത്, എന്നാലോ നിന്റെ നൽവരങ്ങളാൽ ചൊരിയപ്പെട്ടുള്ള നിന്റെ മഹാകരുണയാൽ അത്രേ. ഇത് നിമിത്തമായി ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടിട്ടുള്ള ഈ ദാസനെ നിന്റെ പരിശുദ്ധ റൂഹായുടെ അവകാശത്താൽ സ്വീകരിപ്പാനും പൂർണ്ണരാക്കുവാനും നീ യോഗ്യത നൽകണമേ. അധർമ്മത്തിൻ്റെയും പാപത്തിൻ്റെയും സകല മലിനതയിൽ നിന്നും കറയിൽ നിന്നും ഇവൻ്റെ ശരീരവും ആത്മാവും ഒരുമിച്ച് വിടുപ്പാക്കിക്കൊണ്ട് ഉത്തമവും സ്വീകാര്യോഗ്യമായ നിന്റെ ദീർഘിതം സമാശ്വസിപ്പിക്കുന്ന വെടിപ്പുള്ള കുഞ്ഞാടായി നിന്റെ പരിശുദ്ധ ദേവാലയത്തിൽ ഇവൻ തീരുമാറാകണമേ. നിന്റെ ദിവ്യശക്തിയാൽ ഇവൻ ബലപ്പെടുകയും സാലദാനങ്ങളിൽ നിന്ന് ഉന്നതവും ദിവ്യവുമായ നിന്റെ ദാനത്തിൻ്റെ നൽവരങ്ങളിലേക്ക് ഇവൻ പടിപടിയായി കയറുകയും ചെയ്യുമാറാകണമേ. നിന്റെ പരിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഉത്തമ അന്ത്യത്തിന് ഞങ്ങളും ഇവനും യോഗ്യരാകണമേ. അദർശനും സംശയിക്കപ്പെടാത്തവനുമായ പിതാവേ, നിനക്കും വന്ദ്യനും പരിശോധിക്കപ്പെടാത്തവനുമായ നിന്റെ പുത്രനും പരിശുദ്ധനും പരിശോധിക്കപ്പെടുവാൻ പാടില്ലാത്ത നിന്റെ പരിശുദ്ധ റൂഹായിക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരയേറ്റും. പശോപുഖോലസുബാൻലവൽമീൻ ബാറയ്ക്കുമോർ ദൈവത്തിൽ നയകടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ഇനിതു ജാതികളല്ല ശ്രീഹാഗ്രീശരണോനോ ഇടയ പ്രമുഖൻ ചന്ദേവം ജ്ഞാനേൽപ്പിച്ചൊരു നിക്ഷേപം നീ വിനിയോഗിപ്പതു സൂക്ഷിക്ക ഇടവക ജാഗ്രതയിൽ കാക്കേടും ഭിന്നതയും കൂടാ
വിധിയിൽ പക്ഷം ചേരാത നീതി ജന്മിധി ശോഭിപ്പിക്കുകറൂഹായാൽ ഭൂലോകം നിജശിഷ്യന്റെ മോതീകേവം ധന്യന്മാർ പൗലോസെഴുതി ദൈവസുതൻ തന്നോട് സഭയിൽ നീ എങ്ങനെ വർത്തിച്ചിടേണം നന്നായി ഗ്രഹഭരണം ചെയ്യുവാൻ ശരിയായി സഭയെ പാലിപ്പാൻ ശാന്തവിനീതന്മാർഗന്നെ ബീജളന്മാർക്കോട്ടുന്നി നൽകിയിടരുതാചാര്യത്വം പാർക്കുമോലോലോവൽ റോഹോകാദേശീരാടിയിൽ നിന്നും മോശയോടീശൻസും നേവം പോകുക നീ ിൽ പൂകി ഇസറായേലിനെ വീടുകാനോ ശാന്തികരം ദുർഗം തിരുസഭയിൽ കാവൽ കാരൻ പാടിടുന്നോ തൃങ്ങൾ താതസുധാമലറൂ ത്രിത്വരഹസ്യം സംഭൂജ്യം മനോരവാദാവുല്ലോലം ഉൽമീനമേ ശ്രേഷ്ഠമതാ അഹനോ സാസ്ഥാനം എങ്ങനെ കാക്കും വൈദികരെ മോചിപ്പാനും ബന്ധേ ഗോളുകളെ സൃഷ്ടികളകിലം രക്ഷിപ്പോ നിങ്ങളുടെ കൈകളിലർപ്പിച്ചു കർത്തൃഹിതം ചെയ്തിടുമ്പോൾ അന്യന്മാർ നിങ്ങൾ പോകും മണവറയിൽ തന്നോടുകൂടെ വളരെ കരുണയുള്ളവനായ എൻ്റെ കർത്താവേ, നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇപ്പോഴും ആ നിന്റെ പൈതൃകമായ കരുണയാൽ നിന്റെ മനുഷ്യസ്നേഹം ഈ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ആത്മീയ മക്കളുടെ സമർപ്പണത്തിൽ സകലത്തിലും ഉന്നതമായ നിന്റെ ദൈവത്വത്തിന് ഞങ്ങൾ സമർപ്പിച്ചിട്ടുള്ള ഈ ധൂപത്തെ സന്തോഷപുരസരം അവിടുന്ന് കൈക്കൊള്ളണമേ. നിന്റെ ഏകജാതനാം പുത്രനോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ നിന്നെ മഹത്വപ്പെടുത്തി പുകഴ്ത്തിക്കൊണ്ട് നിന്റെ പരിശുദ്ധാലയത്തിൽ വെടിപ്പുള്ള സേവനത്താൽ ശുശ്രൂഷിപ്പാൻ അവനെ നിയോഗ്യരാക്കണമേ. ബാറയ്ക്കു മഹോശോ ഓബുക്കുല സുബാൻ രക്ഷയുടെയും ശബ്ദം ദാവീദ് മുഖാന്തരം പാടി. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറക്മോ ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബി, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യേശൂരനെ നീ ഭയപ്പെടേണ്ട. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ നിന്റെ എൻ്റെ ആത്മാവിനെയും
നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. അവർ പുല്ലിൻ്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചു വരും. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്ധിതിയുടെ വായിൽ നിന്നും നിന്റെ സന്ധതിയുടെ സന്ധിതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. ബാർക്കിമോ ദൈവത്താൽ പ്രേരിതരായ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലവൻ കേല്യോർ കൈക്കൊള്ളോർക്കോ കയഴും ഭാഗ്യമിത് അറിയിച്ചു സ്വർഗമഹാരാജൻ. പരിശുദ്ധനായ യോഹന്നാൻ സ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹാബീബായി ബാർക്കുമോ. പിതാക്കന്മാരെ ആദ്യമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ ആദ്യമുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ള എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കുമിരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കിയാൽ അന്ത്യനാഴികയാകുന്നു എന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലയോ? നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങൾ സത്യമറിയായത് കൊണ്ടല്ല, നിങ്ങളത് അറിയുകയാലും ഫോഷ്കൊന്നും സത്യത്തിൽ നിന്ന് വരായികയാലും അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത്. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളനാരാകുന്നു. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർക്രിസ്തുവും ആകുന്നു. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ സ്വീകരിക്കുന്നവന് പിതാവുണ്ട്. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങൾ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. ഹാബീബായി ബാർക്കുമോ. ഹല്ലേലൂയ്യ.
ഓർന്ന മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ജമി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പറയുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ ലൂക്കോസ് ഏവൻഗേലിയോസിനിൽ നിന്നും ശരീരം ധരിച്ചു വന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹായുടെ ഇപ്രകാരം സംഭവിച്ചു. ആത്മശക്തിയോടെ ഗലീലയിലേക്ക് തിരികെ വന്നു. അവരുടെ ചുറ്റുമുള്ള പ്രദേശത്തൊക്കെയും തന്നെ പറ്റിയുള്ള ശ്രുതി പരന്നു. അവരുടെ സംഘാലയങ്ങൾ താൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാവരാലും താൻ പ്രശംസിക്കപ്പെട്ടു. താൻ വളർത്തപ്പെട്ട നസ്രയത്തിലേക്ക് അവൻ വന്നു. തനിക്ക് പതിവുണ്ടായിരുന്ന പ്രകാരം ശാബത ദിവസത്തിൽ സംഘാലയത്തിൽ പ്രവേശിച്ച് വായ്പാൻ എഴുന്നേറ്റ് നിന്നു. യേശയാ പ്രവാചകന്റെ പുസ്തകം തനിക്ക് നൽകപ്പെട്ടു. യേശുദമ്പ്രാൻ പുസ്തകം വിടർത്തി കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ടാത നിമിത്തമായി ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനും ബന്ധിതർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും അറിയിപ്പാനും തകർന്നവരെ മോചനത്താൽ വിട്ടയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഭാഗം കണ്ടെത്തി ആയത വായിച്ചു. താൻ പുസ്തകശുരുൾ തീർത്ത ശുശ്രൂഷക്കാരനെ ഏൽപ്പിച്ചിട്ട് പോയിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും നയനങ്ങൾ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഇന്നേ ദിവസം ഈ തിരുവചനം നിങ്ങളുടെ കാതുകളിൽ നിവൃത്തിയായിരിക്കുന്നു എന്ന് താൻ അവരോട് പ്രാരംഭമായി പറഞ്ഞു. എല്ലാവരും തന്നെ പറ്റി സാക്ഷ്യം വഹിച്ചു. തൻ്റെ വായിൽ നിന്ന് ഉറപ്പെട്ടുകൊണ്ടിരുന്ന ലാവണ്യവാചനങ്ങൾ വിസ്മയിച്ച് ഇവൻ യൗസേഫിൻ്റെ പുത്രനല്ലയോ എന്ന് പറഞ്ഞു. യേശുദമ്പ്രാൻ അവരോട് വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്ന് ചൊല്ലും. നീ കഫർന്നഹോമിൽ പ്രവർത്തിച്ചതായി ഞങ്ങൾ കേട്ടിട്ടുള്ളതെല്ലാം ഇവിടെ നിന്റെ പട്ടണത്തിലും ചെയ്യുക എന്ന്. പക്ഷേ നിങ്ങൾ എന്നോട് പറയുമായിരിക്കുമെന്നും പറഞ്ഞു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, തൻ്റെ പട്ടണത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകനില്ല. സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, എലിയാ പ്രവാചകൻ്റെ നാളിൽ മൂന്ന് വർഷവും ആറ് മാസവും ആകാശം അടയ്ക്കപ്പെട്ടിരിക്കുകയും ഭൂതലമൊക്കെയും വലിയ ക്ഷാമം ഉണ്ടാകുകയും ചെയ്തപ്പോൾ പല വിധവകൾ ഇസ്രായേലുണ്ടായിരുന്നു. എന്നാൽ സൈദോൻ സറപ്തയിലെ വിധവയായ ഒരു സ്ത്രീയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ മറ്റാരുടെയും അടുക്കലേക്ക് എലിയ അയക്കപ്പെട്ടില്ല. എലിശ പ്രവാചകൻ്റെ കാലത്ത് പല കുഷ്ഠരോഗികളും ഇസ്രായേൽ ദേശത്തുണ്ടായിരുന്നു. സ്ത്രീയാക്കാരൻ നയമാനല്ലാതെ അവരിൽ ഒരുവനും എടുപ്പാക്കപ്പെട്ടതുമില്ല എന്ന് താൻ അരുളി ചെയ്തു. സംഘത്തിലുണ്ടായിരുന്നവർ ഇത് കേട്ടപ്പോൾ എല്ലാവരും കോപം കൊണ്ട് നിറഞ്ഞ എഴുന്നേറ്റ് പട്ടണത്തിൻ്റെ വെളിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ പട്ടണം പണിയപ്പെട്ടിരുന്ന മലയുടെ ഉച്ചയിലേക്ക് കിഴുകാന്തൂക്കിൽ കൂടി തന്നെ തള്ളിയിടുവാൻ കൊണ്ടുപോയി. താനോ അവരുടെ ഇടയിൽ കൂടി കടന്നുപോയി. ബാർഹിമോർ ഷൈനോ കർത്താവിനെ അവൻ്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പിൻ. അവൻ്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പിൻ. സീനായ് മലയേ തിരുവാസം പാവന ഭാഗ്യ പരിശുദ്ധ വന്നു വസിച്ചി ദാസനയും നിർമ്മലരാകി അവന്റെ വല്ലഭത്വത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ ശ്രേഷ്ഠതയുടെ ബൗദ്ധത്തിൽ അവനെ സ്തുതിപ്പീൻ.
ശബ്ദത്താൽ അവനെ സ്തുതിപ്പിൻ, തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പിൻ. മൂലം ഭാഷിച്ച ജീവന്മാരിൽ പാർത്തോന തപ്പുകളാലും ചതുര തപ്പുകളാലും അവനെ സ്തുതിപ്പിൻ, മാധുര്യമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പിൻ. സുതനുടെ ശിരസിൽ ശബ്ദത്താലും ആർപ്പ് വിളിയാലും അവനെ സ്തുതിപ്പീൻ, എല്ലാ ആശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. മാളികയിൽ ശ്ലീഹന്മാർമേൽ ആവാസം ചെയ്തോ പ്രഭ വന്നു വസിച്ചിദാസനയും നിർമ്മലനാക്കി ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ഈ വന്ദി പിതാക്കന്മാരുടെ പ്രാർത്ഥനയെ നാം ഏറ്റു ചൊല്ലണം. കാണപ്പെടുന്നേ കാണപ്പെടാത്തേയുമായ സകലത്തിന്റെ സൃഷ്ടാവായ സദീയ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സകലാംശനും പിതാവിനോട് സമത്വമുള്ളവനും സകലോന്നാത്മഹാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസായ പ്രകാര സ്വർഗത്തിനും നിറങ്ങി വിശുദ്ധരോഹായ ദൈവമാതാവായ സൈന്യമണിയായിരുന്ന മനുഷ്യനായി ഉദ്യോഗസ്ഥാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതാനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് വിശ്വസിക്കുന്നു. സകലത്തെ ജീവിപ്പിക്കുന്ന സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള പാപമോചനത്തിനും ആമോദിസ ഒരിക്കൽ മാത്രമാതിലെ പുതിയ ജീവനുമായ ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പറക്കു പോണ സോവൻ കാല സുറിയലായി ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. രഹസ്യ പ്രാർത്ഥനകളുടെ സമയത്ത് ഉച്ചത്തിൽ റിയലായി സോന്ന് ചൊല്ലുകയും ആ സമയത്ത് മണി മറുവാസ വെല്ലുമണി ഒക്കെ അടിക്കുകയും അനുഗ്രഹരമായി ഈ ശുശ്രൂഷ തീരുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുകയും
കർത്താവേ, അതൊന്നും ഉപേക്ഷയായി ചെയ്യാതിരിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ. എന്നാലോ യോഗ്യത ഉള്ളവരെ തെരഞ്ഞെടുത്ത് നിനക്ക് സമർപ്പിപ്പാൻ ഞാൻ നൽകണമേ. കർത്താവേ, യോഗ്യനോ ശുശ്രൂഷയെ നീ അംഗീകരിക്കണമേ. ഇവിടെ അടുത്തു വന്ന നിന്റെ സ്വർഗീയ നല്ലവരത്തെ നോക്കി പാർക്കുന്ന ഈ ദാസനെ നീ പൂർണ്ണനാക്കണമേ. എന്തെന്നാൽ നീ ആദ്രതയുള്ളവനും നിന്നെ വിളിക്കുന്ന സകലോടും വളരെ കരുണയുള്ളവനുമാകുന്നുവല്ലോ. നിന്റെയും നിന്റെ ഏകജാതനായ പുത്രന്റെയും പരിശുദ്ധ്രൂഹായുടെയും ആധിപത്യം ശക്തിയുള്ളതാകുന്നു. സിംഹാസനത്തിന്റെ അധികാരത്തിന് കീഴ് ചെങ്ങന്നൂർ ദേശത്തുള്ള പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസിന്റെ ദേവാലയത്തിലെ വിശുദ്ധവും ദിവ്യവുമായ മദ്ബഹായിൽ വെച്ച് ഗീവർഗീസ്യോപ്പതിയക്കോനോയെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. എന്തെന്നാൽ നീ കാരുണ്യവാനും അനുഗ്രഹിക്കുന്നവരുമായ ദൈവമായ ഒന്നുമല്ലോ.
നിനക്കും ഏകപുത്രനും പരിശുദ്ധവുമായിരിക്കും സ്ത്രീ സ്തോത്രവും കരയേറ്റും ഫലങ്ങൾ തിങ്ങിയ സഹിതായവനെ നടയണമേ. തന്നോടും സാലത്തിലും വിശുദ്ധനും ഉത്തമനും വന്നിനും ജീവൻ നൽകുന്നവനും സാരാംശനോടൊന്നായിരിക്കുന്നവനുമായ പരിശുദ്ധരൂഹായോടും കൂടി സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധ സഭയിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. ചെങ്ങന്നൂർ ദേശത്തുള്ള പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസിന്റെ ദേവാലയത്തിൽ വെച്ച് ഓർത്തോദോക്സോദേശത്തുള്ള പരിശുദ്ധ ദേവാലയത്തിൽ വെച്ച് ഗീവർഗീസ്യോഖനോ പിതാവിന്റെയും പുത്രന്റെയും ഇനിയുള്ള പരിശുദ്ധ നാമത്തിൽ നിത്യജീവനിലേക്ക് മുദ്രകുത്തപ്പെടുന്നു. ും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും ഇപ്പോഴും നീക്കം യോഗ്യമാകുന്നു.
ോഹരി പ്രാപിപ്പാൻ യോഗ്യത നിങ്ങൾ
ഭാഗ്യമഴും ശാന്തിയിലേറി പല ഭാഗത്ത ജഗണമായി മശിഹായുടെ കൃപ കണ്ടെത്താൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. തിരുപ്പിക്കല്ലേ നിന്ദാസെന്താവീതിൻ മൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ നരനുടെ നാളുകളോ ഹല്ലേലൂയാ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ മരണമടഞ്ഞൊരു ദാസ ജീവാസ്വരമതുണർത്തണമേ അവരിന്നു ധ്യാനത്തിൻ സൗമൻ കാലു സുറിയലായി സോ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്നി അവരവരുയിരോടെഴുന്നേറ്റു ഉയരേണ്ടി സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ ചെന്തംപാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വീടാന എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കാർത്ത തന്നരുളിന്നു മഹത്വം മുറിയോറാകെ മേലൈ രൂപാതായി
മരമാതിനുയര കർത്താവേ, കള്ളനു കിട്ടിയ നിന്റെ വരം ഋത്വത്തെ കൊണ്ടാടി വരി ചോരും കൈ കൊണ്ടീടേണം. രക്ഷകനുര ചെയ്ത ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള ഗാസയാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാവണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽക, താവക ഗാത്ര നിന്റെ സ്വർഗീയ മേശയുടെ സംബന്ധത്തിന് ഞങ്ങളെ യോഗ്യരാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടുമാറാവരുതേ. നിന്റെ പരിശുദ്ധ രൂഹായോട് സംബന്ധപ്പെടുവാൻ ഞങ്ങൾ യോഗ്യരായി തീർന്നതുകൊണ്ട് ആദിമുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശവും കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. നിന്മയിരക്തങ്ങൾ
പിതാവും പരിശുദ്ധനുമായവനും തലമുറ തലമുറ വരെയും തനിക്ക് സ്തുതി. ഞങ്ങളുടെ ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവോത്ര പാപപരിഹാരപ്രദമാവുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരമുറങ്ങുമാറാകണമേ. ഇവിടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ അർത്ഥാവും ദൈവമേ ദ്രുമാകെയുള്ളമോ പ്രസന്നതയ്ക്കുമായി വിലയേറിയാതിൻ്റെ തിരുശരീരക്തങ്ങൾ അനുഭവിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ നീ അനുഗ്രഹിക്കണമേ. ശിമിശയായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും നൽകുന്നവരുടെ മേലും പരിശ്രമിച്ചവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങൾ ഭക്ഷിച്ചുവെന്നാ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമാകുന്ന രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ ദുഃഖത്തിനോ കാരണമാക്കി തീർക്കരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനെ രക്ഷിക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെയും മേലനുഗ്രഹം ചെയ്യണമേ. സ്തോത്രം ചെയ്ത് വന്നിക്കുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപമായ മെസ്സിയ ഗ്നരകത്തിൽ നിന്നും ചാത്ത മുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമർപ്പിക്കും. ഹോശോമൂലസുമാരെ നിന്നും നൽവരജാലം ചൊരിയുമൊരീശ പുറിക വൈദിക ഗണമതിനെല്ലാം നീ വരമേകി ആത്മവരത്തിനു ചേർന്നൊരു ദാസനു നൽകുക ദാനം നിന്നാശീഷിൻ കാന്തിയിലിവനും മോദിക്കണമേ. സുരവൃന്ദത്താൽ സംസേവിതനാം സർവാധിപതേ നിന്നുട സേവനമതിനാഹ്വാനം കേട്ടാൻ ദാസൻ അതിനോ തീടിന നന്മകളാർന്നതി ഭാസുരനായും സഹകരണമൂത്തും പ്രാപിക്കണമേ നിന്തിരുവുള്ളം കാഴ്ചയിൽ കർത്താവിൻ്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹമായി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചുപോകാൻ ജീവമുള്ളവരും കർത്താവിൻ്റെ ജയമുള്ള സ്ത്രീവായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷമായ അത്ഭുതരിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. Thank you for watching this video. Please like, share and subscribe for my channel, The FOS Media HD.